നമസ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഹിന്ദുമത വിശ്വാസം വ്രണപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ചുറ്റും എന്നും അരങ്ങേറുന്നുണ്ട്. വിശ്വാസങ്ങൾക്കും ഇതേ കുതിര കയറി അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേര് നൽകിയാൽ അതിന് കൈയടിക്കാനും അതിനെ വാഴ്ത്തിപ്പാടാനും ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും നിഷ്പക്ഷത നടിക്കുന്ന കപട ബുദ്ധിജീവികളും എന്നും മുന്നിലുണ്ടാവും. പ്രശസ്തമായ പാലക്കാട് വായിലാങ്കുന്ന് ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഹിന്ദു വിശ്വാസികളെ അപമാനിക്കുന്ന നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സിനിമ ഷൂട്ടിംഗ് എന്ന പേരിലാണ് വായിലാങ്കുന്ന് ക്ഷേത്രത്തിന് മുന്നിൽ പാകിസ്ഥാൻ പതാകയും CPM പതാകയും ഉപയോഗിച്ചുള്ള ഈ സിനിമ ഷൂട്ടിംഗ് നാടകം അരങ്ങേറിയത്. വിശ്വാസികൾ ഒന്നടങ്കം ഈ ഷൂട്ടിങ്ങിനെതിരെ രംഗത്ത് വന്നതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഈ ഷൂട്ടിങ്ങിന്. ഈ ഷൂട്ടിങ്ങിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുമ്പോഴാണ് പോകെ പോകെയാണ് അറിയുന്നത് ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്കിവിടെ ജീവിക്കാനാകുമോ എന്ന് തന്നെയാണ് സംശയം. എന്തുകൊണ്ട് ഇതിന് നേരെ ശക്തമായ നിയമ നടപടികൾക്ക് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. എന്ത് എല്ലാ തരത്തിലും മതേതരത്വം പറയുന്ന ഈ നാട്ടിലാണ് ഇങ്ങനെ നടക്കുന്നത്. മതേതരത്വത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ള പേരിൽ ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായി, തികച്ചും യാതൊരു പെർമിഷനും എടുക്കാതെ മറ്റ് അതിനേറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കൊടിയടക്കം ഇവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക. ഒരു അമ്പലത്തിന് മുന്നത്ത് കെട്ടിക്കൊണ്ടുവരാൻ കെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കൊടിയാണത്, കെട്ടിക്കൊണ്ടുവരാൻ വന്ന കൊടിയാണത്, കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ഹിന്ദു എന്നുള്ള വംശം ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വിളിക്കട്ടാ, വിളിക്ക് വിളിക്ക്. വിളിക്കട്ടെ. ക്ഷേത്രം നായ്ക്കൾ കൊടുക്കട്ടെ. അങ്ങള് നിന്നപ്പോഴാണ് നിങ്ങൾ ഒഴിവാക്കി പോവാ, നിങ്ങൾക്ക് നല്ലത്. നിങ്ങള് ഇതിപ്പോ നമ്മൾ നാലാൾ വന്നില്ലേ ബാസ്കറേട്ട കയറി ഇറങ്ങിട്ട് പോയിണ്ടാവും നായ്ക്കള്. ആവിഷ്കാര സ്വാതന്ത്ര്യം അജേട്ടൻ വിളിക്കും. ഏതോ അജേട്ടൻ ഇട്ട് വരാൻ പറയും. ഏത് അജേട്ടനായാലും ഏട്ടാ, ഞാൻ നോക്കുമ്പോ ഇവിടെ കോടി കെട്ടി ഷൂട്ടി എടുക്കാൻ നിൽക്കായിരുന്നു. അമ്പലമുറ്റത്ത് വേറെ എവിടെയും നിങ്ങൾ ചെയ്തോ ഞങ്ങൾ സ്വാതന്ത്ര്യം തരാം. ഞങ്ങൾ തരാം സ്വാതന്ത്ര്യം, ഞങ്ങൾക്കറിയാം. എല്ലാം നോമ്പ് കാലത്ത് കുട്ടികളെ ഫുട്ബോൾ ടൂർണമെന്റ് അടക്കം മാറ്റിയ ഒരു മാസമാണ് ഞാൻ. എനിക്കറിയാം നിങ്ങളുടെ വികാരം എന്താണ്. നാണം കെടുത്തരുതടാ ഏട്ടാ, ഇത് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റോറി ഞാനും കുറെ ചെയ്തിട്ടുണ്ട്, നാടകത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പക്ഷെ അമ്പലാണത്, വായില്ലാവുന്ന ക്ഷേത്രം കേട്ടോ. ഇക്കണ്ട ആൾക്കാർ ഇവിടെ തോന്നിയാസനം കാണിക്കുമ്പോ ആൾക്കാർ കുട്ടികളെ പറത്തടാൻ പിടിപ്പിക്കുന്ന ആള് പറത്തടാൻ. എന്ത് തോന്നിയാസ് രജേഷ്, ഇത് വായില്ലാവുന്ന ക്ഷേത്രത്തിലാണ്. നിങ്ങൾ വേറെ എവിടെയും ചെയ്തോ? ഷൂട്ടിംഗ് സെറ്റ് എടുത്തോ? മലമ്പുഴ എടുത്തോ? ചെയ്തോ? അമ്പല സെറ്റിട്ടോ? വായിലും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ജീവിക്കണമെന്ന്. ഈ നാട് വിട്ടു പോകാതെ, ഈ തട്ടകത്ത് വിട്ടു പോകാതെ കിട്ടിയ ജോലി 4000 രൂപയ്ക്ക് ഇവിടെ പണിയെടുക്കണം. എന്തിനാ ഈ തട്ടത്തിൽ ഒന്ന് തൊഴുകാനാ? അത് വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരാളിവിടെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ ഉള്ളിൽ വിചാരിച്ചോ. ഹിന്ദു വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും അപമാനിക്കുക എന്നത് തന്നെയാണ് ജിഹാദികളുടെ ഈ നീക്കത്തിന് പിന്നിൽ. ക്ഷേത്രമുറ്റത്ത് പാകിസ്ഥാൻ പതാകയും CPM പതാകയും ഉപയോഗിച്ചുള്ള ഈ ജിഹാദി ഷൂട്ടിംഗ് ഹിന്ദു വിശ്വാസങ്ങളെ കരിവാരിത്തേക്കുക എന്ന ഗൂഢ ലക്ഷ്യമല്ലാതെ മറ്റെന്താണ് ഇതിൻ്റെ അജണ്ട? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.